ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കൊറോണയൊക്കെ വളരെ രൂക്ഷമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എഡ്യൂസ് വണ്ടിൻ്റെ ഓൺലൈൻ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എല്ലാവരും ബുക്കൊക്കെ എടുത്ത് റിവൈസ് ചെയ്ത് നോക്കണം. പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയെടുത്തു നിന്ന് ഇവിടെ തുടങ്ങിയാണ്. ഞാൻ ജയരാജ്. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും മാസ്ക് മാറ്റാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് മാറ്റാത്തത്. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയയാണ് പഠിച്ചത്, എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ ഒരു തിയറം ആദ്യം പഠിച്ചായിരുന്നു. ആ തിയറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അഡീഷണൽ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചു നോക്കണം. ഡൗട്ടുള്ളവരൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്താണ് പോയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു തിയറം പഠിച്ചായിരുന്നു. എന്താണ് ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് ദെയർ തേർഡ് വെർട്ടിസസ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവിങ് സെയിം ഏരിയ. അതായത് ഒരേ ബേസ് ഉള്ളതും മൂന്നാമത്തെ വെർട്ടെക്സ് ബേസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ഉള്ളതുമായ ട്രയാങ്കിൾസിൻ്റെ എല്ലാം ഏരിയ സെയിം ആയിരിക്കും എന്നുള്ള ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുമെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച ഇതാണ്. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ കാണുന്ന ട്രയാങ്കിൾ പേര് നമുക്ക് കൊടുക്കാം എ ബി സി. ഇതിൽ ഞാൻ ഈ എ ബി എന്ന് പറഞ്ഞ ബേസിന് പാരലായിട്ട് സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരു ലൈനിന് പാരലൈൻ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈൻ പാരല ലൈൻ വരച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അതിന് ഡി എന്ന് പേര് കൊടുത്തു. ആ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എയിലോട്ടും ഡിയിൽ നിന്ന് ബിയിലോട്ടും വരയ്ക്കുന്നു. അപ്പോൾ എനിക്ക് മറ്റൊരു ട്രയാങ്കിൾ കിട്ടും. ആദ്യത്തെ ട്രയാങ്കിള് ട്രയാങ്കിൾ എ ബി സി, രണ്ടാമത്തെ ട്രയാങ്കിള് ട്രയാങ്കിൾ എ ബി ഡി. ഈ രണ്ട് ട്രയാങ്കിൾ ഈ രണ്ട് ട്രയാങ്കിൾസിന് കോമൺ ആയിട്ട് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, എ ബി സി എന്ന ട്രയാങ്കിളിനും എ ബി ഡി എന്ന ട്രയാങ്കിളിനും കോമൺ ആയിട്ടൊരു ബേസ് ഉണ്ട്. എ ബി ഈസ് ദ കോമൺ ബേസ്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത, ദേർ തേർഡ് വെർട്ടിസസ്, എ ബി സിയുടെ തേർഡ് വെർട്ടെക്സ് സിയും എ ബി ഡിയുടെ തേർഡ് വെർട്ടെക്സ് ഡിയുമാണ്. ആ സിയും ഡിയും നിൽക്കുന്നത് ബേസായ എ ബിക്ക് പാരലായിട്ടുള്ള ലൈനിലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും പ്രത്യേകത, ദേ ഹാവ് എ കോമൺ ബേസ്, ദേർ തേർഡ് വെർട്ടിസസ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിനും അങ്ങനെ ഈ പറയുന്ന രണ്ട് പ്രത്യേകതകൾ ഉണ്ട് എങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിനും മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടാകും. ആ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഏരിയാസ് സെയിം ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു കോമൺ ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് ബി എച്ച് ആണ്. ഇവിടെ നമ്മൾ എ ബി ആണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് വേണം. അപ്പോൾ സി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നതായിരിക്കും അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. ആ ഞാൻ ആൾട്ടിറ്റ്യൂഡിന് സി എഫ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എ ബി ആണ്, ആൾട്ടിറ്റ്യൂഡ് സി എഫ് ആണ്. സി എഫ് ഓക്കെ. ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ വരയ്ക്കുകയാണ്. ആൾട്ടിറ്റ്യൂഡിന് ഞാൻ ഡി ഇ എന്ന് പേര് കൊടുത്തു. ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എ ബി തന്നെയാണ്, ആൾട്ടിറ്റ്യൂഡിന് മാറ്റമുണ്ട് ഡി ഇ ആണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ സി എഫും ഡി ഇയും ഈക്വൽ ആയിരിക്കും. എന്താണ് അതിൻ്റെ റീസൺ? സി എഫ് ഈക്വൽസ് ഡി ഇ. ഇതിൻ്റെ റീസൺ എന്താണ്?
പാരലൽ ലൈൻസിനിടയിലുള്ള പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ആർ ഓൾവേസ് ഈക്വൽ. അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസിനിടയിൽ നമ്മൾ പെർപ്പൻഡിക്കുലേഴ്സ് എത്ര എണ്ണം വരച്ചാലും അതെല്ലാം തന്നെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതെന്തായാലും പെർപ്പൻഡിക്കുലർ ആണ്. എന്തുകൊണ്ടാണ്? ആൾട്ടിറ്റ്യൂഡാണ്. ട്രയാംഗിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ്സ് എന്തായിരിക്കും? പെർപ്പൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഡി സി എഫും ഡി ഇയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ സി എഫ് മാറ്റിയിട്ട് ഡി ഇയോ ഈ ഡി ഇ മാറ്റിയിട്ട് സി എഫോ കൊടുക്കാം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ വണ്ണ്, ഇത് ഇക്വേഷൻ നമ്പർ ടു. അപ്പോൾ ഇക്വേഷൻ നമ്പർ ടുവിൽ നമ്മൾ ഡി ഇ മാറ്റിയിട്ട് സി എഫ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഡി ഇ മാറ്റി നമ്മൾ സി എഫ് കൊടുക്കുന്നു. അപ്പോൾ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി എഫ് എന്ന് കിട്ടുന്നു. ഇക്വേഷൻ നമ്പർ ത്രീ ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ത്രീ റൈറ്റ് സൈഡ് ആർ ഈക്വൽ. ഹാഫ് എ ബി ഇൻറ്റു സി എഫ് ഹാഫ് എ ബി ഇൻറ്റു സി എഫ് ദേർഫോർ ദ ലെഫ്റ്റ് സൈഡ് ആർ ആൾസോ ഈക്വൽ. ദേർഫോർ ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ത്രീ വി ഗെറ്റ് ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി ഡി. ട്രയാംഗിൾ എ ബി ഡി. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിളുടെയും ഏരിയ സെയിം ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ട്രയാംഗിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് ദർ തേർഡ് വെർട്ടിസസ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവിങ് സെയിം ഏരിയ. ഇതാണ് നമ്മുടെ തിയറം. അപ്പോൾ ഈ തിയറം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. ഒരു ട്രയാംഗിളിൻ്റെ ഈക്വൽ ഏരിയ ഉള്ള ട്രയാംഗിൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ട്. നമ്മളൊരു നോർമൽ ട്രയാംഗിൾ വരയ്ക്കാൻ നമുക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഒരു ട്രയാംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ട്. ഈ ട്രയാംഗിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ നമുക്ക് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? നമുക്ക് മൂന്ന് രീതിയിൽ ഇത് വരയ്ക്കാൻ പറ്റും. ഒന്ന്, എ ബിയെ നമുക്ക് ബേസായിട്ട് എടുത്ത് വരയ്ക്കാം, എ സിയെ ബേസായിട്ട് എടുത്ത് വരയ്ക്കാം, ബി സി ബേസായിട്ട് എടുത്ത് വരയ്ക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കും. ഇപ്പോൾ നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബേസ് താഴെ വരുന്നത് എടുത്ത് വരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എ ബി നമ്മൾ ബേസായിട്ട് എടുക്കുകയാണെങ്കിൽ എ ബിക്ക് പാരലായിട്ട് സിയിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ അതോ എ ബിക്ക് പാരലായിട്ട് സിയിൽ കൂടെ നമ്മൾ പാരല ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഇൻസ്ട്രുമെൻറ്സ് ഉപയോഗിക്കാറുണ്ട്. ഒരു സെറ്റ് സ്ക്വയറും ഒരു സ്കെയിലും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എ ബിക്ക് പാരലായിട്ട് സി കൂടെ ലൈൻ വരയ്ക്കണമെങ്കിൽ നമ്മൾ സെറ്റ് സ്ക്വയർ കൊണ്ടുവന്ന് സെറ്റ് സ്ക്വയറിലെ മെഷർമെൻറ്റുള്ള ഒരു സൈഡ്, ഇത് ഞാൻ വളരെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരിക്കലും കൂടെ പറയുന്നതെന്നേ ഉള്ളൂ. സെറ്റ് സ്ക്വയറിൻ്റെ മെഷർമെൻറ്റുള്ള രണ്ട് സൈഡുകളിലെ ഒരു സൈഡ് നമുക്ക് ഏത് ലൈനാണോ പാരല ലൈൻ വരയ്ക്കേണ്ടത് ആ ലൈനിൽ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം മറ്റേ സൈഡിൽ എന്ത് വയ്ക്കുക? സ്കെയിൽ വയ്ക്കുക. അതിനുശേഷം സ്കെയിലിൽ പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിനെ മൂവ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്കെയിൽ അനങ്ങാൻ പാടില്ല. സെറ്റ് സ്ക്വയർ മാത്രം മുകളിലേക്ക് സ്കെയിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുവരിക. കൊണ്ടുവന്ന് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡ് ഈ സിയിൽ ചേർന്ന് വരും. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. സെറ്റ് സ്ക്വയർ ഈ പൊസിഷനിൽ വരും. അപ്പോൾ നമുക്കിവിടെ ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് താഴെയുള്ള ബേസ് ലൈനിന് പാരലായിട്ടുള്ള ലൈൻ ആയിരിക്കും. ഇതാണ് പാരലൽ ലൈൻ വരയ്ക്കുന്നുള്ള മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ബേസിന് പാരലായിട്ട് സിയിൽ കൂടെ ലൈൻ വരച്ചു. ഇനി ഈ സിയിൽ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഡിയിൽ നിന്ന് എയിലേക്കും ഡിയിൽ നിന്ന് ബിയിലേക്കും വരച്ചാൽ അവിടെ എ ബി ഡി എന്ന് പറഞ്ഞ വേറൊരു ട്രയാംഗിൾ ഉണ്ടാവും. ആ ട്രയാംഗിളിൻ്റെ ഏരിയയും എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും ബൈ ദ തിയറം. നമ്മൾ പഠിച്ച തിയറത്തിൽ ട്രയാംഗിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് ദെയർ തേർഡ് വെർട്ടിസസ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവിങ് സെയിം ഏരിയ. ആ തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് ശരിയാ. ഇനി നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കേണ്ട ട്രയാംഗിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് പറയുകയാണെങ്കിലോ, ഇപ്പോൾ പറയുന്നു ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ഏരിയയുള്ള ഒരു റൈറ്റ് ട്രയാംഗിളാണ് നമുക്ക് ഫോം ചെയ്യാൻ പറയുന്നത്. പ്രൊസീജിയർ അല്ല ഇത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഉണ്ടാക്കേണ്ട ട്രയാംഗിൾ റൈറ്റ് ആയിരിക്കണം. റൈറ്റ് മീൻസ് ഒരു ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യേണ്ട പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ദെൻ ആംഗിൾ എയിലോ ആംഗിൾ ബിയിലോ പ്രൊട്രാക്ട് ഉപയോഗിച്ചോ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ 90 ഡിഗ്രി വരയ്ക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് 90 ഡിഗ്രി വരയ്ക്കാൻ പറ്റുന്ന സെറ്റ് സ്ക്വയർ ഇതാ ഞാൻ ഈ കാണിക്കുന്ന പൊസിഷനിൽ കൊണ്ടുവന്ന് ബേസിൽ ഇവിടെ ചേർത്ത് വെച്ചാൽ 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എന്താ, പ്രൊട്രാക്ട് ഉപയോഗിക്കുക. പ്രൊട്രാക്ട് ഉപയോഗിച്ച് പ്രൊട്രാക്ടിൻ്റെ പൊസിഷൻ ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ പ്രൊട്രാക്ട് വയ്ക്കുക, ആ കറക്റ്റ് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, മുകളിലേക്ക് ലൈൻ വരയ്ക്കുക. ആ മുകളിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഉറപ്പായിട്ടും നമ്മുടെ പാരലൽ ലൈനിൽ ചെന്ന് കട്ട് ചെയ്യുന്നുണ്ടാവും.
ആ കട്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക, സെറ്റ് സ്ക്വയർ മാറ്റുക, അതിനുശേഷം ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയി. നമ്മൾ എന്ത് ഫോം ചെയ്തു? റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തു. ഇപ്പോൾ സപ്പോസ് നമുക്ക് നിർമ്മിക്കേണ്ട ട്രയാംഗിളിൽ ഒരു ആംഗിള് 90 ഡിഗ്രി അല്ല, ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി എടുക്കുക? 60 എടുക്കുക. 30 ആണെങ്കിൽ 30 എടുക്കുക. 120 ആണെങ്കിൽ 120 എടുക്കുക. അപ്പോൾ ആ പറയുന്ന പൊസിഷനിൽ നമ്മൾ വരച്ചാൽ ഇതേ ഏരിയയുള്ള ആ ട്രയാംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ പഠിച്ചായിരുന്നു ഒരു കോട്രിലാറ്ററലിൻ്റെ ഈക്വൽ ഏരിയയുള്ള ട്രയാംഗിൾ എങ്ങനെയാണെന്ന് നിർമ്മിക്കുന്നത് പഠിച്ചു. ഒരു കോട്രിലാറ്ററലിൻ്റെ ഈക്വൽ ഏരിയയുള്ള ട്രയാംഗിൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അന്ന് ക്ലാസ്സിൽ ബോർഡിൽ വളരെ വ്യക്തമായിട്ട് കുറേ പ്രോബ്ലം സ്വന്തമായിട്ട് ഞാനായിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലൊരിക്കൂടെ പറയാം, അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അവിടെയും നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച തിയറം തന്നെയാണ്. തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ആ പ്രോബ്ലത്തിന് വരുന്നത്. ഇപ്പോൾ എന്താണ് കോട്രിലാറ്ററൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാല് സൈഡിലുള്ള ഏത് പോളിഗണയും നമുക്ക് എന്തെന്ന് വിളിക്കാം? കോട്രിലാറ്ററൽ എന്ന് വിളിക്കാം. അപ്പോൾ ഈ കോട്രിലാറ്ററലിൻ്റെ പ്രത്യേകതകൾ മാറുന്നതനുസരിച്ച് പേര് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാ സൈഡും ഈക്വലായ കോട്രിലാറ്ററലിൻ്റെ പറയുന്ന പേര് എന്താണ്? സ്ക്വയർ. അതുപോലെ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡുകൾ, അതായത് മുകളിലത്തെ രണ്ട് സൈഡും ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ റെക്റ്റാംഗിൾ എന്ന് വിളിക്കും. ഇനി പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആണെങ്കിൽ പാരലോഗ്രാം ആണ്. അങ്ങനെ പ്രത്യേകതകൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബേസിക്കലി നോർമൽ കോട്രിലാറ്ററൽ, പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാനിതവിടെ ഇതാ ഒരു കോട്രിലാറ്ററൽ വരയ്ക്കണം. അളവൊന്നുമില്ല, വെറുതെ ഒരു കോട്രിലാറ്ററൽ വരച്ചു. നാല് സൈഡുണ്ട്, എ ബി സി ഡി. ഈ കോട്രിലാറ്ററലിൻ്റെ ഏരിയ, ഇപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണ്ട. ഈ ഇതിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ഏരിയയുള്ള ഒരു ട്രയാംഗിൾ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പഠിച്ച തിയറം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ജസ്റ്റ് പറയാം. അതിനുശേഷം എങ്ങനെയാണ് ഈ കോട്രിലാറ്ററലിൻ്റെ ഏരിയയും ട്രയാംഗിളിൻ്റെ ഏരിയയും ഈക്വൽ ആകുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കോട്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഈ കോട്രിലാറ്ററൽ നോർമലി മെഷർമെൻ്റൊക്കെ തന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മെഷർമെൻ്റ് അനുസരിച്ച് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? കോട്രിലാറ്ററൽ നിർമ്മിക്കണം. അപ്പോൾ ആ കോട്രിലാറ്ററൽ ആദ്യം നമുക്കിത് എങ്ങനെ ആ മെഷർമെൻറ്റുകൾ ഉപയോഗിച്ച് കോട്രിലാറ്ററൽ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.